കർണാടകയിൽ കോൺഗ്രസിന്റെ തോൽവി വിഭാഗീയത കാരണമായിരിക്കുമെന്ന റിപ്പോർട്ട് കിട്ടിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക്. സംസ്ഥാന നേതൃത്വവും നേതാക്കളും ഇതറിഞ്ഞ് പെരുമാറണമെന്ന് രാഹുൽ കർശനമായി തന്നെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. സിദ്ധരാമയ്യയുടെ 75-ാം പിറന്നാൾ ആഘോഷത്തിനായി കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെത്തിയ രാഹുൽ പാർട്ടിയിൽ നടക്കുന്ന പടലപ്പിണക്കത്തിൽ വളരെ നിരാശയിലായിരുന്നു. ഡി കെ ശിവകുമാറിനോടും സിദ്ധരാമയ്യയോടും മുഖ്യമന്ത്രി പദത്തിൽ ഫോക്കസ് ചെയ്യാതെ പ്രവർത്തിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇരുവരുടെയും ക്യാമ്പുകൾ കോൺഗ്രസിനെ ആകെ തകർത്തിരിക്കുകയാണെന്ന അഭിപ്രായത്തിലാണ് ഹൈക്കമാൻഡ്. കർശനമായി രാഹുൽ ഗാന്ധി ഇത്തരം സന്ദേശം നൽകുന്നത് ഇതാദ്യമായിട്ടാണ്. അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിന് വളരെയധികം നിർണായകമാണ്. നിലവിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനം പോലും ദക്ഷിണേന്ത്യയിൽ ഇല്ല. തമിഴ്നാട്ടിലുള്ളത് കൂട്ടുകക്ഷി ഭരണമാണ്. അതിൽ ജൂനിയർ പാർട്ട്ണറാണെന്ന് പറയാം. അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനാണ് രാഹുലിന്റെ നിർദ്ദേശം. എല്ലാവരും ഒറ്റക്കെട്ടായി പാർട്ടിയെ ജയത്തിലെത്തിക്കാൻ ശ്രമിക്കണമെന്നാണ് ആവശ്യം. പരസ്യമായി ഇനി ഒരക്ഷരം പോലും പറയേണ്ടെന്നാണ് നിർദ്ദേശം. അഹിന്ദു വിഭാഗം സിദ്ധരാമയ്യയും അതുപോലെ വൊക്കലിംഗ വിഭാഗം ഡി കെ ശിവകുമാറിനെയും പിന്തുണയ്ക്കും. എം ബി പാട്ടീൽ ലിംഗായത്ത് നേതാവാണ്. ഈ വിഭാഗം കോൺഗ്രസിനെ പിന്തുണയ്ക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. കോൺഗ്രസ് സർവ്വസന്നാഹത്തിലാണ് ഇത്തവണ ഇറങ്ങാൻ പോകുന്നത്. പ്രിയങ്കാഗാന്ധിയുടെ പ്രചരണത്തിന് വരാൻ ഡി കെ ശിവകുമാർ നേരത്തെ തന്നെ അഭ്യർത്ഥിച്ചിരുന്നു. പ്രിയങ്ക പ്രചരണത്തിനായി വരുമെന്നും ഉറപ്പാണ്. കഴിഞ്ഞ തവണ പാളിയതുപോലുള്ള മണ്ടത്തരങ്ങൾ ഇത്തവണ ആവർത്തിക്കരുതെന്നാണ് നിർദ്ദേശം. ലിംഗായത്തുകൾക്ക് ന്യൂനപക്ഷ പദവിയായിരുന്നു കഴിഞ്ഞ തവണ സിദ്ധരാമയ്യ ഓഫർ ചെയ്തത്. ഈ ഒരൊറ്റ വിഷയമാണ് കോൺഗ്രസിന് വോട്ട് ചോരാൻ കാരണമായതും. അത്തരമൊരു അബദ്ധം ഇനി പാടില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. 2023 മുന്നിൽ കണ്ട് മുന്നൊരുക്കങ്ങൾ നടത്താനാണ് രാഹുൽ ഗാന്ധി പ്ലാൻ തയ്യാറാക്കിയത്. സുനിൽ കനുകോലു പാർട്ടിക്കായി തന്ത്രമൊരുക്കും. ബി ജെ പിക്കെതിരെ അഗ്രസീവായി നീങ്ങാനാണ് നേതാക്കൾക്ക് രാഹുൽ പറഞ്ഞുകൊടുത്ത തന്ത്രം. ചില പരാമർശങ്ങൾ പരസ്യമായി തന്നെ വന്നു. വെറുതെ ഒരു കെണിയിൽ വീഴരുതെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരു വിഷയത്തിൽ പല കാര്യങ്ങളും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവരുതെന്നും നേതാക്കളോട് രാഹുൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആരാകും മുഖ്യമന്ത്രി എന്ന് പറയേണ്ട കാര്യമില്ല, അത് പാർട്ടി തീരുമാനിക്കും. ബാക്കിയുള്ളവർ പരസ്യമായി പറയുന്നത് അംഗീകരിക്കാനാവില്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് കർണാടക കോൺഗ്രസിൽ പൊട്ടിത്തെറികൾ ഉണ്ടാവുമെന്ന് കരുതിയിരുന്നു. എന്നാൽ രാഹുലിന്റെ വരവോടെ അത് പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രവർത്തകരെല്ലാം വൻ ആവേശത്തിലാണ് ഇപ്പോൾ. അതേസമയം പാർട്ടിക്കുള്ളിലും കരുത്തൻ സിദ്ധരാമയ്യ തന്നെ. എം എൽ എമാർക്കെല്ലാം താല്പര്യം സിദ്ധരാമയ്യയോടാണ്. ഡി കെ ശിവകുമാർ നേതൃതലത്തിലാണ് ഇപ്പോൾ കൂടുതലും ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത്. പാർട്ടിക്ക് വലിയ സാധ്യത തിരഞ്ഞെടുപ്പിലുണ്ടായെന്നാണ് കനുകോലുവിന്റെ നിർദ്ദേശങ്ങൾ സൂചിപ്പിക്കുന്നത്.